മെസ്സഞ്ചറിലൂടെ ഷിഫാനയുമായി ഒരു പരിചയം തുടങ്ങുന്നു, പ്രണയത്തിലെത്തുന്നു, ഷിഫാനെ പ്രപ്പോസ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ആ അവിടെ നമ്മൾ എത്തി. അതെന്തായിരുന്നു പ്രശ്നം? കാസ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യനാണ്, പുള്ളിക്കാരത്തി മുസ്ലിമാണ്. അപ്പോ അത് ഇഷ്യൂ ആവും. എന്റെ വീട്ടില് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ മുന്നേ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് അമ്മയടക്കം മനസ്സറിയാൻ വേണ്ടിട്ട്. ഞാൻ സ്നേഹിച്ചു കിട്ടിയല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ, ആ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ, അപ്പൊ മാ നിങ്ങൾ വായോ എന്നാണ് പറയാറ്. കൊണ്ടുപോയോ നീ തരാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മനസ്സ് മാറി. കാരണം ഞാൻ അറിയുന്ന ആളാണ്, പുള്ളിക്കാരത്തിക്ക് എന്നെ അറിയാം. നമ്മൾ അറിയാത്തൊരു പ്രേതത്തിനെ കെട്ടുന്നതാണ് നല്ലത്. അറിയുന്ന മർദ്ദനെ പ്രേതത്തിനെ കെട്ടുന്നതാണ് നല്ലത്. അറിയുന്ന മർദ്ദനെ കെട്ടിയല്ലേ. അറിയാത്ത പ്രേതത്തിനേക്കാൾ അറിയുന്ന മർദ്ദിയല്ലേ നല്ലത്. അറിയുന്ന മർദ്ദെ കെട്ടുന്നതാണ് നല്ലത് അല്ലേ. ഹാപ്പിയാണല്ലോ. പറയും പറയും പറയും. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയായ ഞാൻ മുസ്ലിമായി വിളനും കൊണ്ട് വീട്ടിൽ സമ്മതിക്കില്ലല്ലോ, അമ്പലത്തിൽ പോയി കെട്ടാൻ തീരുമാനിച്ചു. ഓ പമ്പൻ ഡിസ്റ്റി. ഓ എന്റെ കഷ്ടകാലത്ത് കല്യാണം നിശ്ചയിച്ചാണ് ഹർത്താലായി. അടുത്ത ഡിസ്റ്റി. അപ്പൊ ഞാൻ പറയും, ഇവളെ വിളിച്ചു പറഞ്ഞു നടക്കില്ല, ദൈവത്തിന് പോലും ഇഷ്ടമല്ല, അന്ന് ഹർത്താൽ വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ? അങ്ങനെ ഞാൻ പുള്ളിക്കാരത്തിന് വിളിച്ചു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, തലേദിവസം പറഞ്ഞു ഹർത്താല് നാളെയാണ് കല്യാണം എന്നുണ്ടെങ്കിൽ, തലേ ദിവസം അമ്മ പറഞ്ഞു നീ പോവാണെങ്കിൽ അവളെന്നെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവളെ വിളിച്ചു. ഇവളെ വിളിച്ചപ്പോൾ ഇവള് പറഞ്ഞത്, ചേട്ടന്റെ അമ്മേനെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കണ്ട. ചോദിച്ചു ഇവളുടെ അടുത്ത് വാങ്ങി താലി എന്ത് ചെയ്യണം. അപ്പോൾ ഇവള് പറഞ്ഞത് അമ്മയുടെ കയ്യിൽ കൊടുത്തോളാൻ പറഞ്ഞു. അതായത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം നിങ്ങൾ, ഞാൻ കാരണം ഇവള് കാരണം അമ്മ വിഷമിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതായിരുന്നു ആ ടേണിംഗ് പോയിന്റ് അല്ലേ. അത് ടേണിംഗ് പോയിന്റ് വേറെ ഉണ്ട്, ട്വിസ്റ്റുകൾ വേറെ ഉണ്ട്. പിന്നെ പറയണോ ഇപ്പൊ പറയണോ? പിന്നെ പറയാം. അപ്പൊ ഒരു ചോദ്യം ആവാ അല്ലേ. ആവാം. താലി ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്? അവിടെ ഉണ്ട്. അവിടെ അവിടെ ഉണ്ട്. അവിടെ നോട്ടെ. അമ്മയുടെ പേരെന്താ? സെലീന. ഇവരുടെ താലി ഇപ്പൊ ഇരിക്കുന്നത് സെലീന ആന്റിയുടെ കയ്യിൽ. കാരണം ഷിഫാനയുടെ മാസ് ഡയലോഗ്. അപ്പൊ ട്വിങ്കി, അടുത്ത ചോദ്യം. 20,000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യം തന്നോളൂ. എടിഎം എന്താണ് ടാസ്ക്? എടിഎമ്മിൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രത്തിലെ നായിക ആര്? ta 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 ta